കൂടാതെ വാഗമണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മന്ത്രി റിയാസ് അത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കിട്ട് അർപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തെ പറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 120 അടി നീളമാണ്. ഞാൻ പണ്ട് പോയിരുന്ന ഒരു പാലം എന്ന് പറഞ്ഞാൽ വയനാടുള്ള 900 കണ്ണിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏകദേശം 200 രൂപ കൊടുത്ത് ഓഫ് റോഡ് വഴി അവിടെ എത്തി 100 രൂപയാണ് ഈ സാധനം കയറാൻ കാണുന്ന ചാർജ്. ബ്രിഡ്ജിൽ കയറി 100 രൂപ ഏകദേശം ഒരു 40 മിനിറ്റ് നിന്നതിന് ശേഷമാണ് കയറാൻ പറ്റിയത്. 1 മണിക്കൂറാണ് ഗ്യാപ്പ് അവിടെ നിൽക്കാനുള്ളത്. കയറി കണ്ടു, അവർ കുറച്ച് നീളമുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം തോന്നിയത് എനിക്ക് വൃത്തിയായിട്ട് തോന്നിയില്ല. കാര്യം മീൻ ഒരു താഴത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്ന അതിമീ കാണാൻ പറ്റും. കാര്യം ഇത് സ്ക്വയർ പൈപ്പിൽ അടിച്ചു വെച്ചാണ് ഒരു പാലമാണ് എന്ന് പറഞ്ഞാൽ താഴ്ത്തി നോക്കുമ്പോൾ ഇങ്ങനെ പൈപ്പിൻ്റെ ഇത് കാണാൻ പറ്റും. പക്ഷേ വാഗമണ്ണിൽ അടിച്ചിരിക്കുന്നത് നമ്മുടെ അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിലിവർ എന്നുള്ള ഇതിനാണ് എന്നിട്ട് നേരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അടിയിൽ ഒന്നും കാണില്ല, നോക്കുമ്പോൾ അടിയൊക്കെ നല്ല രസമായിരിക്കും. കാര്യം ഒരു ഒരു സാഹസികതയും ഒരു കൗതുകമൊക്കെ തോന്നുന്ന നല്ല രസം ചുറ്റും വ്യൂ ആണ്. അടിപൊളിയാണ്. ഏകദേശം DTPC സ്വകാര്യ ഒരു കമ്പനിയുടെയും കൊളാബറേഷനിലാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനറിയാം നമ്മുടെ ഗവൺമെൻറ് അതിനകത്ത് ഉണ്ട്. ഈ ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ പല കാര്യങ്ങളും അറിയാമല്ലോ. ഈ പാലങ്ങൾ ഒക്കെ പണിത് കഴിയുമ്പോൾ അപ്രോച്ച് റോഡ് പണിയുന്നുണ്ടാവില്ല. പാൽ നല്ല അടിപൊളിയായിട്ട് പണിതെന്ന് വെച്ചാൽ അപ്രോച്ച് റോഡ് ഉണ്ടാവും, പണിയാൻ വേണ്ടി വർഷങ്ങളെടുക്കും. എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറയണേ, നീ ഇവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് അവിടെ സൗകര്യങ്ങളായിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചിട്ട് വേണം പോകാൻ. അതാ പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വേണം ഒന്ന് പോകണമെന്ന് ആലോചിക്കാൻ. കാരണം ഇത് പറയാനാണ്, കഴിഞ്ഞ ദിവസം അവിടെ ഒരു വീഡിയോ ലോക്കൽ ചാനലാണ് ഒരു വീഡിയോ വന്നാൽ നമുക്കത് കാണാം. ആഗമൻ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ വെയിലും മഴയും കൊള്ളണം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ വിനോദസഞ്ചാരികൾക്ക് ദുരിതം. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിൽ ആരംഭിച്ച ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ 250 രൂപ ഫീസ് നൽകി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ നിരനിരയെ ദീർഘനേരം നിൽക്കേണ്ടി വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ വിനോദസഞ്ചാരികൾ മഴയും വെയിലും കൊണ്ട് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവരടക്കം ഈ സാഹചര്യത്തിൽ നിൽക്കേണ്ടി വരുന്നു. സ്വദേശികളും വിദേശികളുമായ നിരവധി പേരാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വരുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മഴയും വെയിലും കൊള്ളാതെ നിൽക്കാൻ ഒരു കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇവിടെയില്ല. ഏതായാലും മലയാളികൾ നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലുതായപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് യാത്രാ വിവരങ്ങൾ വന്നിട്ട് ഒരു ആൾക്കാരൊക്കെ വണ്ടികൾ സ്വന്തമാക്കിയുണ്ട്, ഫോർ വീലൊക്കെ ആയിട്ട്. അപ്പോൾ ഒരാഴ്ച രണ്ടോ ആഴ്ച കൂടുമ്പോഴേക്കും ചെറിയൊരു ചുറ്റുവട്ടത്തുള്ള 3-6 വാഗമണ് അതൊക്കെ പോകാൻ ആൾക്കാർ ധൃതിയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലും വന്നപ്പോൾ അത് ഏഷ്യയിൽ ഏറ്റവും വലുതാണ്, ഭയങ്കര സൗകര്യമാണ്, ഫോട്ടോയും വീഡിയോയൊക്കെ ഇങ്ങനെ വരുന്നു. കൂടുതലും ഇവിടെ തിരക്കൊണ്ട് റീൽസ് എടുക്കുന്ന ആൾക്കാരാണ്, അവരുടെ തിരക്കൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ കൊതിയോട് അങ്ങോട്ട് ഓടിപ്പോവാണ്. ഓടി ചെന്നിട്ട് അവിടെ കുറ്റം പ്രതി ആദ്യകാലം നമ്മുടെ ഗവൺമെന്റുകാർ, എനിക്ക് അറിയാലോ ഞാൻ എടുത്ത് പറഞ്ഞ പോലെ നമ്മുടെ എടപ്പള്ളി പാലം വന്ന് പാലം ഇങ്ങനെ വന്നിറങ്ങി അപ്പുറത്തും ഇപ്പുറത്തും തിരക്കാണ്. പാലം ഇപ്പോഴും കാലിയാണ്. പക്ഷെ കയറുന്ന സ്ഥലം ഇറങ്ങുന്ന സ്ഥലം അതുപോലെ പഴയ ചങ്കരം ഇപ്പോഴും തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ തിരക്കുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സൗകര്യങ്ങൾ, പക്ഷേ അടിസ്ഥാന സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയാൻ പാടില്ല ഈ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ പോയ ഈ 900 കണ്ടിയിൽ പോയപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ എല്ലാം അപ് ടു ഡേറ്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെന്റ് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് ഫുൾ തീർത്തിട്ട് കൊടുത്തു കൂടെ? ഈ മന്ത്രിമാരോട് ചോദിക്കുന്നത് വേഗം ഓടിപ്പിടിച്ച് ഉദ്ഘാടനം ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്തോ മാറി എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഉദ്ഘാടനം ഇത്ര മാസം ചെയ്യണം, ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യണം? അതിലൊന്നും യാതൊരു കാര്യമില്ല. ഞാൻ ഇതുപോലെ അധികൃതരോട് പറയണം, അല്ലെങ്കിൽ മന്ത്രിമാരോട് പറയണം, ഈ സാധനങ്ങളെ തീർത്ത് കംപ്ലീറ്റ് ഫുൾ ഓപ്ഷനായിട്ട് ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയണ ഈ കേൾക്കുന്ന ഡയലോഗ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ്? കാര്യം അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ, അത് പൈൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ അറിയാം അവിടെ ഒരു യാതൊരു സൗകര്യമൊന്നുമില്ല. കംഫർട്ട് സ്റ്റേഷൻ ഒക്കെ അപ്പുറത്തൊക്കെയാണ്, പേടാണ്, അതും വളരെ മോശമൊക്കെ തന്നെയാണ്. ഇവിടെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല വൃത്തിമേനായിട്ട് ഉണ്ടാക്കി, അത്യാവശ്യം ഒരു ചെറിയ മഴയൊക്കെ, ഇന്നും മഴകൾ ഉണ്ടാവുന്ന സ്ഥലം സമയമാണ് അവിടെ. ഈ മഴക്കാലത്തേക്കാട് മിനിമം വൈകുന്നേരം ഉച്ച കഴിഞ്ഞൊക്കെ മഴ ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഈ സാധനങ്ങൾ നിങ്ങൾ എന്തിനാ തുറന്നു കൊടുക്കുന്നത്? ഞാനത് കുറ്റമായിട്ട് പറഞ്ഞല്ലോ, ഈ യാത്രക്കാരെ ഒക്കെ ആകർഷിക്കാൻ അവിടെ എല്ലാ സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അതാണ് വേണ്ടത്. ഏകദേശം വളരെ രസമാണ് ഇത് കാണാൻ തന്നെ. അറിയാൾ ഇങ്ങനെ നിൽക്കുന്നതും ചുറ്റും കാണാനൊക്കെ ഭയങ്കര ഭംഗി തന്നെയാണ്. കൂടുതൽ ആൾക്കാരും കുട്ടികളും ഫാമിലിയൊക്കെ വരുന്നത് ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലം ഒന്ന് കാണുക, സന്തോഷിക്കാന്ന് വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ പ്രശ്നം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഈ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും, അത്യാവശ്യം കുറച്ച് ആൾക്കാർ കയറിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ വന്നവരൊക്കെ വെറും മണ്ടന്മാരെ പോകും. പിന്നെ നിങ്ങളൊക്കെ പറയാനുള്ളത് അറിയാലോ, ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് ഉള്ളപ്പോൾ കുറച്ച് താമസം കൊടുക്കും എല്ലാവരും. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, അല്ലാതെ ഇവിടെ നിന്ന് മണ്ണ് മാറി യാതൊരു കാര്യമില്ല. ഇത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്, എന്ത് വികസനത്തിൽ നടക്കുന്നത്, ഒന്നും പുള്ളാട് തീർക്കില്ല. എന്തോ ഞങ്ങൾ വലുതാണോ കാണിക്കാനുള്ള തിരക്കാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും.